എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡെയിലി പിവോട്ട് പോയിന്റ്സ് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എൻഎസ്ഇയുടെ ഡെയിലി പിവോട്ട് പോയിന്റ്സ് നോക്കാം. ആദ്യം നമുക്ക് നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയുടെ പിവോട്ട് ലെവൽ വരുന്നത് 10,751.15 ആണ്. അതിൻ്റെ സപ്പോർട്ട് ലെവൽ S1 സ്റ്റാർട്ട് ചെയ്യുന്നത് 10,708 ആണ്. അതുപോലെ സപ്പോർട്ട് ലെവൽ 3 വരുന്നത് 10,593 ആണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 10,824 ആണ്. റെസിസ്റ്റൻസ് ലെവൽ തീരുന്നത് 10,939 ആണ്. അടുത്തത് നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. അതിൻ്റെ പിവോട്ട് ലെവൽ വരുന്നത് 27,136 ആണ്. അതുപോലെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും നോക്കാം. സപ്പോർട്ട് ലെവൽ റേഞ്ച് ചെയ്യുന്നത് 26,998 മുതൽ 26,651 ആണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ പോകുന്നത് 27,345 മുതൽ റെസിസ്റ്റൻസ് ലെവൽ തീരുന്നത് 27,692 ആണ്. അതുപോലെ നമുക്ക് അപ്പോളോ ഹോസ്പിറ്റലിനെ നോക്കാം. പിവോട്ട് പോയിന്റ് 1,286 ആണ്. സപ്പോർട്ട് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1,273 മുതൽ 1,240 വരെയാണ് അത് പോകുന്നത്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ റേഞ്ച് ചെയ്യുന്നത് 1,307 മുതൽ 1,340 വരെയാണ്. HDFCയുടെ നോക്കാം. HDFCയുടെ പിവോട്ട് ലെവൽ വരുന്നത് 1,971 ആണ്. ഇതിൻ്റെ സപ്പോർട്ട് ലെവൽ റേഞ്ച് ചെയ്യുന്നത് 1,959 മുതൽ 1,927 വരെയാണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 1,992 മുതൽ 2,025 വരെയാണ്. റിലയൻസിൻ്റെ നോക്കുകയാണെങ്കിൽ പിവോട്ട് ലെവൽ വരുന്നത് 1,101 ആണ്. അതിൻ്റെ സപ്പോർട്ട് ലെവൽ പോകുന്നത് 1,092 മുതൽ 1,068 വരെയാണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 1,116 മുതൽ 1,140 വരെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പിവോട്ട് ലെവൽസ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമുണ്ടെങ്കിൽ ആലീസ് ബ്ലൂവിൻ്റെ ഞാൻ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോൻ്റെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയിൽ പോയിട്ട് ബാക്കിയുള്ള കമ്പനീസിന് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത് ഡെയിലി നമുക്ക് അപ്ഡേറ്റ് കിട്ടും. നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയാൽ മതി. അതിൽ ടൂൾസിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി NSE, MCX അതുപോലെ ഫോറിൻ പിവോട്ട് ലെവല് കിട്ടും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളത് മാത്രമാണ് ഞാനിവിടെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് MCX പിവോട്ട് ലെവൽസ് നോക്കാം. ആദ്യം നമുക്ക് ക്രൂഡ് ഓയിൽ നോക്കാം. ക്രൂഡ് ഓയിലിൻ്റെ പിവോട്ട് ലെവൽ വരുന്നത് 3,367 ആണ്. അതിൻ്റെ സപ്പോർട്ട് ലെവൽ റേഞ്ച് ചെയ്യുന്നത് 3,295 മുതൽ 3,160 വരെയാണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ പോകുന്നത് 3,430 മുതൽ 3,565 വരെയാണ്. അതുപോലെ ഗോൾഡ് നോക്കാം. ഗോൾഡിൻ്റെ പിവോട്ട് ലെവൽ വരുന്നത് 31,599 ആണ്. സപ്പോർട്ട് ലെവൽ റേഞ്ച് ചെയ്യുന്നത് 31,390 മുതൽ 30,881. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ വരികയാണെങ്കിൽ 31,757 മുതൽ 32,195 വരെയാണ്. അപ്പോൾ എല്ലാത്തിനും റിസ്ക് ഉള്ളത് കൊണ്ട് കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ സിങ്ക് പിവോട്ട് ലെവൽ വരെയാണെങ്കിൽ 171.75 ആണ്. അതിൻ്റെ സപ്പോർട്ട് ലെവൽ വരുന്നത് 170 മുതൽ 166 വരെയാണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ 173 മുതൽ 176.5 വരെയാണ്. അടുത്തത് MCX-ന്റെ വീക്ക്ലി പിവോട്ട് പോയിന്റ്സ് നോക്കാം. അതിൽ നമുക്ക് ആദ്യം ക്രൂഡ് ഓയിലിൻ്റെ നോക്കാം. ക്രൂഡ് ഓയിലിൻ്റെ പിവോട്ട് ലെവൽ വരുന്നത് 3,301 ആണ്. സപ്പോർട്ട് ലെവൽ വരുന്നത് 3,228 മുതൽ 2,911 വരെയാണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ വരുന്നത് 3,381 മുതൽ 3,727 വരെയാണ്. ലെഡിൻ്റെ നോക്കുകയാണെങ്കിൽ പിവോട്ട് ലെവൽ 138.31 ആണ്. സപ്പോർട്ട് ലെവൽ വരുന്നത് 136.11 മുതൽ 128.44 വരെയാണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ റേഞ്ച് ചെയ്യുന്നത് 139 മുതൽ 147 വരെയാണ്. അതുപോലെ സിങ്കിൻ്റെ നോക്കുകയാണെങ്കിൽ സിങ്കിൻ്റെ പിവോട്ട് ലെവൽ വരുന്നത് 171.43 ആണ്. സപ്പോർട്ട് ലെവൽ 169 മുതൽ 160 വരെയാണ്. അതുപോലെ റെസിസ്റ്റൻസ് ലെവൽ 1673 മുതൽ 182 വരെയാണ്. അപ്പോൾ ഈ പിവോട്ട് ലെവൽ വെച്ചുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ലെവൽ റെസിസ്റ്റൻസ് ലെവൽ ഓരോ കമ്പനിയുടെ അല്ലെങ്കിൽ ഓരോ കമോഡിറ്റീസിൻ്റെയൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് എത്ര റിസ്ക് ഉണ്ടെന്നും അതെല്ലാം നമുക്ക് ഈ പിവോട്ട് ലെവൽ വഴി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.